തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ഡി സി സിയിൽ കനത്ത പോരു മുറുകുകയാണ് ഒരു ഘട്ടത്തിൽ ഇത് കയ്യാങ്കേളി വരെ എത്തി നിൽക്കുന്നു വിഷയത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കാൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് തൃശൂരിലെ സംഘർഷത്തിന് കാറ്റ് വീശി ഇപ്പോൾ തലസ്ഥാനത്തേക്കും എത്തി നിൽക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ബോധപൂർവം തോൽപ്പിക്കാൻ ചിലർ ശ്രമിച്ചെന്ന പരാതിയുമായി ശശി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അദ്ദേഹം ഹൈക്കമാൻഡിനാണ് പരാതി നൽകിയിരിക്കുന്നത് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു വിഭാഗം പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നാണ് പരാതി ഇത് ചില പ്രമുഖ നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്നും പറയുന്നു അട്ടിമറി ശ്രമം അന്വേഷിക്കണമെന്നും തൃശൂരിന്റെ പരാതിയിൽ പറയുന്നുണ്ട് ഡി സി സി അധ്യക്ഷൻ പാലോട് രവിക്കെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് പ്രചാരണം കൃത്യമായി ഏകോപിപ്പിച്ചില്ലെന്നും ആത്മാർത്ഥമായി പ്രവർത്തനമുണ്ടായില്ലെന്നും തനിക്ക് വോട്ട് കുറഞ്ഞതിന് പിന്നിൽ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്നും തരൂർ പരാതിയിൽ ആരോപിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തി പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിയഞ്ച് വോട്ടുകൾക്കാണ് തിരുവനന്തപുരത്ത് ഇത്തവണ ശശി തരൂർ വിജയിച്ചത് എൽ ഡി എഫിന്റെ പന്യൻ രവീന്ദ്രന് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് വോട്ടുകളാണ് നേടാനായത് രാജീവ് ചന്ദ്രശേഖർ നേടിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എഴുപത്തെട്ട് വോട്ടുകളാണ് നേമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവും പാർട്ടിക്ക് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളാണ് വോട്ടെണ്ണലിന്റെ അവസാന റൗണ്ടിലായിരുന്നു തരൂർ ലീഡ് ചെയ്തിരുന്നത് സംഘടന വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും തരൂർ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന യോഗത്തിൽ പറഞ്ഞിരുന്നു തീരദേശ വോട്ടുകളാണ് തരൂരിന്റെ വിജയത്തിന് പിന്നിലെന്നും യോഗം ചൂണ്ടിക്കാട്ടിയിരുന്നു ബി ജെ പിയുടെ ഏകാധിപത്യ മനോഭാവവും അഹങ്കാരവുമാണ് തിരുവനന്തപുരത്തെ അവരുടെ പരാജയത്തിന് പിന്നിലെന്ന് തരൂർ പറഞ്ഞു ജനങ്ങളെ അത്രയെളുപ്പം വഞ്ചിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്നും യുവാക്കൾക്കായി സീറ്റ് വിട്ടു നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം ആരംഭിക്കും മുതലേ തരൂർ വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് തോലിയുറപ്പിച്ച തരൂർ ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും മടിച്ചിരുന്നു തീരദേശ വോട്ടുകൾ എണ്ണിത്തുടങ്ങി പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നിട്ടപ്പോൾ മാത്രമായിരുന്നു അദ്ദേഹം പുറത്തിറങ്ങി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് അതിനിടെ ശ്രദ്ധേയമായ കാര്യം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയിരുന്നില്ല എന്നതാണ് ഈ അസാന്നിധ്യം അന്നേ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വോട്ടു കാരണം തേടി മറ്റെങ്ങും പോകേണ്ടതില്ലെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ്